ദുരന്തങ്ങളുടെയും ദുരൂഹതകളുടെയും പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ പറയുന്ന സീക്രട്ട് ഫയലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദുരന്ത സംഭവത്തിൻ്റെ നാൾവഴികളിലൂടെയാണ് ഇന്ന് ഞങ്ങൾ സഞ്ചരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്ങരയിൽ സനൽകുമാർ എന്ന യുവാവിനെ സ്ഥലം DYSP ആയിരുന്ന ബി ഹരികുമാർ കാറിന് മുന്നിലേക്ക് തള്ളിയിട്ട് കൊന്ന കേസ് മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിച്ചു കളഞ്ഞ ഒരു സംഭവമാണ്. അതിനെ തുടർന്ന് നിരവധി പ്രക്ഷോഭ പരിപാടികളും സമരങ്ങളും ആ നാട്ടിൽ അരങ്ങേറുകയുണ്ടായി. DYSPയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബന്ധുക്കളും നാട്ടുകാരും മുറവിളി കൂട്ടി. പക്ഷേ പോലീസുകാരുടെയും നാട്ടുകാരുടെയും എല്ലാം കണക്കുകൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് DYSP സ്വന്തം വീട്ടിൽ ആത്മഹത്യ ചെയ്തു. ഒരു നിസ്സാര സംഭവമാണ് രണ്ട് ജീവനുകളെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പിഴുതെറിഞ്ഞത്. പറഞ്ഞു തീർക്കാവുന്ന ചെറിയ വിഷയങ്ങൾ, എന്തായാലും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വരും ദിനങ്ങളിൽ അനുഭവിക്കേണ്ടി വരുന്നത് അവരുടെ കുടുംബങ്ങളാണ്. മനുഷ്യർ മുൻപും മുൻപും ആലോചിക്കാതെ ചെയ്യുന്ന പ്രവൃത്തികൾ എത്രത്തോളം ക്രൂരമാകുന്നുവെന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നു. എന്തായാലും സനൽകുമാറിൻ്റെ കൊലപാതകത്തിന് പിന്നിലെ യാഥാർത്ഥ്യങ്ങളും DYSPയുടെ ആത്മഹത്യ പിന്നിലെ കാര്യകാരണങ്ങളും തേടി ഞങ്ങൾ യാത്രയാവുകയാണ്. ഒരുപാട് ചോദ്യങ്ങളുമായി അതിലേറെ ഉത്തരങ്ങൾ തേടി. രാത്രി 9 മണിയോടടുക്കുന്ന നേരം മാഹിന്റെ കടയിൽ തിരക്കിന് കുറവൊന്നുമില്ലായിരുന്നു. രാവിലെ തുടങ്ങുന്ന കച്ചവടം രാത്രി 11 മണി വരെ നീളും. അതാണ് പതിവ്. എന്നത്തെയും പോലെ അന്നും കച്ചവടം പൊടി പൊടിച്ചു. ആഹാരം വാങ്ങാൻ വരുന്നവരുടെയും കഴിക്കാൻ വരുന്നവരുടെയും ഒരു തിരക്ക് തന്നെ. മാഹിനും കുടുംബവും കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്താനായി പണിയെടുത്തുകൊണ്ടേയിരുന്നു. ഘടികാര സൂചി 11 മണിയിലേക്ക് എത്താനുള്ള ഓട്ടം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. മാഹിന്റെ കടയിൽ അന്നും പതിവ് പോലെ സനൽ എത്തി. എന്നും ഇതുവഴി പോകുമ്പോൾ ഈ ഹോട്ടലിൽ നിന്നും എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് പോകുന്നതാണ് പതിവ്. സനലും കുടുംബവും ഇവിടത്തെ നിത്യ സന്ദർശകരായിട്ട് വർഷങ്ങളായി. അവൻ ഫാമിലിയായിട്ട് വരും, അല്ലാതെ വരും, കൂട്ടുകാരന്മാരെ കൂടെ വരും. ഇവിടെ തന്നെ വന്ന് കഴിക്കും. പൊറോട്ടയും ബീഫേ കഴിക്കുള്ളൂ. എത്ര തിരക്കായാലും അവനവിടെ ഇരുന്ന് ചൂട് പൊറോട്ട വാങ്ങിച്ച് കഴിച്ചിട്ടേ പോവുള്ളൂ. സനലിന് കഴിക്കാനുള്ള പൊറോട്ടയും ഇറച്ചിയും മാഹിൻ വിളമ്പി. ചൂടോടെ തന്നെ അയാൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. കൂട്ടത്തിൽ വീട്ടിലേക്കും ഒരു പൊതി പാഴ്സൽ വാങ്ങി. അത് കുഞ്ഞുങ്ങൾക്കും ഭാര്യയ്ക്കുമുള്ളതാണ്. നേരം അധികം കഴിഞ്ഞില്ല. പുറത്തുനിന്നും ഒരാക്രോശം കേട്ട് ആളുകൾ ഞെട്ടി. റോഡരികിൽ പാർക്ക് ചെയ്ത സനലിന്റെ കാറിന് നേരെയാണ് ആരോ രൂക്ഷമായി സംസാരിക്കുന്നത്. കച്ചവട തിരക്കിലും മാഹിനും ആ കാഴ്ച കണ്ടു. സംഭവം ഒരു വാക്കു തർക്കം മാത്രം പറഞ്ഞ് വിട്ട് അവിടെ ചെന്നിട്ടാണ് പയ്യൻ ഇറങ്ങിയത്. അതിനുശേഷമാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളലും. ഞാൻ പറഞ്ഞു, അവന് പറഞ്ഞിട്ട് വിഷയമില്ല. ഒരിക്കലും പ്രതീക്ഷിക്കില്ല, ഒരിക്കലും പ്രതീക്ഷ. ഇതെല്ലാം സെക്കൻഡ് കൊണ്ട് നിമിഷം കൊണ്ട് ഉണ്ടായ സംഭവമാണ്. നീ പോന്ന് പറഞ്ഞു വിട്ടിട്ട് അപ്പോൾ ഈ DSP സാറ് വന്നിട്ട് പറഞ്ഞു ഇനി പോലീസ് വന്നിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞു. പറഞ്ഞപ്പോൾ അവൻ ഇറങ്ങി. അപ്പോൾ ചാക്കോല് ഊരിയെടുത്തു. ഊരിയെടുത്തിട്ടാണ് ഇവർ അങ്ങോട്ട് തള്ളലായത്. അപ്പോൾ ഈ മിനുവണം വന്ന് പറഞ്ഞു അന്നേ ഒരു പോലീസ് വന്നെടുത്തോളൂ, നമുക്ക് നീ ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ എത്തി, ഇവിടെ കുറച്ച് കഴിഞ്ഞോടും തള്ളലൊന്നുമില്ല. അപ്പൊ തള്ളിയത് ഈ വണ്ടി വരുന്ന ആരും പ്രതീക്ഷിച്ചാണല്ലോ. കാഴ്ചക്കാർ ഞെട്ടിത്തരിച്ചുപോയി. സ്ഥലം DYSPയും കൂലിപ്പണിക്കാരനായ സനലും തമ്മിൽ റോഡിൽ ഉന്തും തള്ളും നടക്കുന്നു. തന്റെ വാഹനത്തിന് തടസ്സമായി നിന്ന സനലിന്റെ വാഹനം നീക്കം ചെയ്യാത്തതിലുള്ള അമർഷമായിരുന്നു DYSP ഹരികുമാറിന്. സ്ഥലത്തെ DYSPയാണ് തനിക്ക് മുന്നിൽ നിൽക്കുന്നതെന്ന് സനലും അറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അയാളും പിന്മാറാൻ തയ്യാറല്ലായിരുന്നു. അപ്പൊ അവര് മറ്റാള് പറഞ്ഞു, ബിനു പറഞ്ഞു അത് പറയണ്ട, ഔദ്യോഗിക പദവി ഒന്നും പറയണ്ടെന്ന് പറഞ്ഞു. പറയണ്ടെന്ന് പറയാം. പിന്നെ ഞാൻ എന്നാലും ഒരിക്കലും അവൻ്റെ ഇപ്പൊ ഒരു പ്രാവശ്യം പറഞ്ഞു പറഞ്ഞു പ്രതികരണം ഇല്ല. അപ്പോഴാണ് ചാവി ഇവര് എടുത്തല്ലോ. അപ്പോൾ പിന്നെ ഇതായത്. ഈ
ഡിവൈഎസ്പിയുടെ തള്ളലിൽ സനൽ റോഡിലേക്ക് തെറിച്ചു വീണു. പാഞ്ഞു വന്ന ഒരു കാറിന്റെ മുന്നിലേക്കാണ് അയാൾ വീണത്. ഇടിയുടെ ആഘാതത്തിൽ സനൽ എന്ന ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. നാട്ടുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഡിവൈഎസ്പി മനഃപൂർവം സനലിനെ കാറിന് മുന്നിലേക്ക് എറിഞ്ഞു കൊന്നു. കരുതിക്കൂട്ടി ചെയ്തതല്ല ഡിവൈഎസ്പിക്ക് പറ്റിപ്പോയ ഒരു കൈയബദ്ധം. അത് ഒരു യുവാവിന്റെ മരണത്തിൽ കലാശിച്ചിരിക്കുന്നു. സനലിന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ മണിക്കൂറുകൾ ഉണ്ടായിട്ട് പോലും പോലീസ് പോലും നിഷ്ക്രിയത്വം കാട്ടി. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടവർ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്ന കാഴ്ചയാണ് അന്ന് നെയ്യാറ്റിൻകരയിൽ കണ്ടത്. ഇയാൾ ഇവിടുത്തെ ഒരു സ്ഥിരം സന്ദർശകനായിരുന്നു എന്നുള്ളതാണ് പൊതുവേ നാട്ടുകാരുടെ അഭിപ്രായം. അല്ല, എന്തൊക്കെ തന്നെയാണെങ്കിലും ഒരു വണ്ടി കൊണ്ട് ബ്ലോക്ക് ചെയ്ത ആ ഒരു നിലയിൽ ഇപ്പോൾ ഒന്ന് പറഞ്ഞ് വിലക്കിയിട്ട് മേലെ ആ വണ്ടി നീ ഇവിടെ കൊണ്ട് വയ്ക്കരുതടേ എന്ന് പറഞ്ഞങ്ങ് പറഞ്ഞ് വിടാമായിരുന്നു. അതിന് പകരം കൊങ്ങയിൽ തൂക്കി നടൽ റോഡിലോട്ട് ഓടിച്ചു വരുന്ന വണ്ടിയുടെ ഇടയിൽ പിടിച്ചു തള്ളി കൊന്നിട്ട് പോകേണ്ട കാര്യമുണ്ടോ? ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷകളെയും തല്ലിക്കെടുത്തിക്കൊണ്ട് സനൽ മരണപ്പെട്ടു. കൊലക്കേസ് പ്രതിയായിരിക്കുന്നത് ഡിവൈഎസ്പി ബി ഹരികുമാർ. സനൽ കൊല്ലപ്പെട്ടു, ഡിവൈഎസ്പി രക്ഷപ്പെട്ടു. എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു കുടുംബം. ഡിവൈഎസ്പിയുടെ രക്തത്തിനായി മുറവിളി കൂട്ടുന്ന ഒരു ജനസമൂഹം. കൊലയാളി പരിവേഷം പകർന്ന് അലഞ്ഞു തിരിയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. പുതിയ വാർത്തകൾക്കായി നെയ്യാറ്റിൻകര നിവാസികൾ മാത്രമല്ല, ലോകം മുഴുവൻ കാത്തിരിക്കുന്നു. സനലിനെ മരണത്തിലേക്ക് തള്ളിവിട്ട ഡിവൈഎസ്പി ഹരികുമാർ ഒളിവിൽ പോയി. അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറി മാറി നിയമിച്ചിട്ടും പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. സനലിന്റെ കൊലപാതകിക്കായി നാട്ടിൽ സമരങ്ങൾ പല രൂപത്തിൽ ശക്തമായി. ഈ ഒരു കൊലപാതകം നടത്തിയതിനു ശേഷം ഒരു പോലീസ് ഓഫീസർ പോലീസിന്റെ സർവീസ് റിവാൾവറും പോലീസിന്റെ മൊബൈൽ ഫോണുമായി ഒളിവിൽ പോയിരിക്കുകയാണ്. ഒളിവിൽ പോകുന്നതിന് മുമ്പ് തന്നെ ജില്ലാ പോലീസ് ചീഫിനെ വിളിച്ച് അയാൾ സംസാരിച്ചിരിക്കുകയാണ്. പല ഓഫീസർമാരെയും പല പിന്നെ സി പി എമ്മിൻ്റെ ഉൾപ്പെടെയുള്ള പല നേതാക്കന്മാരെ അയാൾ ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതിനെ സംബന്ധിച്ചിട്ടുള്ള ടെലഫോൺ റെക്കോർഡുകൾ എന്തുകൊണ്ട് പരിശോധിച്ചിട്ട് ആ വിളിച്ച ആളുകളെ വിളിച്ച് എന്തുകൊണ്ട് ഇവരിതുവരെയും ചോദ്യം ചെയ്യുന്നില്ല? പോലീസ് ഇരുട്ടിൽ തപ്പുകയല്ല ഇപ്പോൾ ചെയ്യുന്നത്, വെട്ടത്തിൽ തന്നെയാണ് തപ്പുന്നത്. എന്താണ് എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്നും എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്നും എല്ലാം വളരെ വ്യക്തമായി അറിഞ്ഞിട്ടും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള അന്വേഷണ പ്രഹസനം മാത്രമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡിവൈഎസ്പിക്കെതിരെ നിരവധി കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ ശക്തമായി.
ആരോപിക്കപ്പെട്ട കുറ്റങ്ങളിൽ പലതിനും ശക്തമായ തെളിവുകളും വാദങ്ങളും നിരത്തി. ഒരു വിധത്തിലും ഊരിപ്പോകാൻ പറ്റാത്ത വിധത്തിലുള്ള പത്മവ്യൂഹത്തിൽ DYSP ഇതിനോടകം പെട്ടുകഴിഞ്ഞിരുന്നു. ഞാൻ നീങ്ങിയിരിക്കുന്നത് നേരത്തെ ഈ വീട് വെച്ച് പരാതി കൊടുത്തിട്ടുണ്ട്. അതാണ് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അത് ഈ ബിനുവിൻ്റെ വീട് തന്നെ. എന്നിട്ട് 30 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിക്കുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ 15 ലക്ഷം രൂപയും പോലീസിൻ്റെ ഉന്നതർക്കും പാർട്ടിയുടെ ഉന്നതർക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് ഒന്നും പുറകോട്ട് പോവില്ല. സനലിൻ്റെ വീടിൻ്റെ അവസ്ഥ അത്യന്തം ദയനീയമായിരുന്നു. തിരിച്ചറിവില്ലാത്ത രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ, തങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛൻ ഇനി ഇല്ല എന്ന് പോലും ആ കുഞ്ഞുങ്ങൾക്ക് തിരിച്ചറിയാനുള്ള പ്രായമില്ലായിരുന്നു. ഇട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞുങ്ങൾ കളിച്ച് ചിരിച്ച് നടക്കുന്നത് കാഴ്ചക്കാരുടെ കണ്ണ് നനയിച്ചു. എങ്കിലും അവർ ഇടയ്ക്കിടെ അച്ഛനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. രാത്രിയൊക്കെ ആകുമ്പോൾ ഉറക്കത്തിലേഴിച്ചിട്ട് ഞാൻ പപ്പയുടെ അടുത്ത് കിടക്കാൻ പോണു. പിന്നെ കുളിക്കാൻ സമയമാകുമ്പോൾ പറയും ഞാൻ പപ്പയരോടെ കുളിക്കുന്നു, പപ്പയരോടെ കുളിക്കാൻ പോണു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട്. മൂത്താൾ പറയുന്നത് പപ്പയരോടെ ഇവിടെ വന്ന് കിടക്കാൻ പറ, എന്തിനാ അവിടെ പോയി കിടക്കുന്നത്, അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അവർക്ക് മനസ്സിലായി കാണും. ഇത്രയും സമയമായിട്ടും പപ്പയും കണ്ടില്ല. തങ്ങൾക്ക് ആഹാരം വാങ്ങാൻ പോയ ഭർത്താവിന്റെ മരണവാർത്തയാണ് ബിജി പിന്നെ കേട്ടത്. ഒന്നുറക്ക കരയാൻ പോലും കഴിയാതെ ഈ ഒറ്റ ഇരിപ്പ് മാത്രം. ചെറുപ്പത്തിലെ വിധവയാകേണ്ടി വന്ന ഒരു സാധു സ്ത്രീയുടെ നിർഭാഗ്യകരമായ ഒരവസ്ഥ. എൻ്റെ ചേട്ടന് എന്നെ എൻ്റെ മക്കളെ അനാഥരാക്കി. അയാൾ ഒരിക്കലും ഇനി ഒരു കുടുംബത്തിൽ ഇങ്ങനെ ഒന്നും അയാൾ വരുത്താൻ പാടില്ല. അയാൾക്ക് സമൂഹത്തിൽ മാതൃകാപരമായിട്ടുള്ള ഒരു ശിക്ഷ തന്നെ അയാൾക്ക് കിട്ടണം. സനലിന്റെ മരണത്തിൽ ഈ കുടുംബം വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ പുറത്ത് കൊലയാളിക്കായി മുറവിളി കൂട്ടുകയായിരുന്നു. എല്ലാ പഴുതുകളും അടച്ച് അന്വേഷണ സംഘം പ്രതിയുടെ പിന്നാലെ പായാൻ തുടങ്ങിയിട്ട് ഇതിനോടകം ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു. DYSP എവിടെ എന്ന ചോദ്യത്തിന് മാത്രം ഉത്തരമില്ല. എന്നാൽ പോലീസിന്റെ മൂക്കിന്റെ തുമ്പത്ത് തന്നെ പ്രതി ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. ഇദ്ദേഹം SI ആയിട്ടും CI ആയിട്ടും DYSP ആയിട്ടും ഈ നെയ്യാറ്റിങ്കര സബ്ഡിവിഷനിൽ എല്ലായിടത്തും ജോലി ചെയ്ത ഒരാളാണ്. അത്ര ബന്ധമുള്ളത് കൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം എല്ലാ ATM കാർഡുകൾ വരെ പിൻവലിച്ച് അദ്ദേഹത്തിൻ്റെ ബ്ലോക്ക് ചെയ്തെന്ന് അറിഞ്ഞിട്ടും ഇപ്പോൾ സുഹൃത്തുക്കളുടെ വഴിയാണ് അദ്ദേഹത്തിന് ഈ ഇത് ദൈനംദിന ചെലവിനുള്ള കാശുകൾ എത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് അറിയുവാൻ സാധിച്ചത്. DYSP ഹരികുമാർ തൂങ്ങി മരിച്ചു. കല്ലമ്പലത്തെ സ്വന്തം വീടിനോട് ചേർന്നുള്ള ചായ്പിൽ DYSP തൂങ്ങി മരിച്ചു. നാട് നടുങ്ങിപ്പോയ ഒരു വാർത്തയായിരുന്നു. DYSP റാങ്കിലുള്ള അല്ലെങ്കിൽ ഇത്രയും മനക്കെട്ടിയുള്ള ഒരാൾ ഇങ്ങനെ ജീവിതം അവസാനിപ്പിക്കുമോ? ദുരൂഹതകൾ അവിടെ തുടങ്ങുകയായിരുന്നു. DYSP ഹരികുമാർ ഒളിവിലായിട്ട് ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു. നാട് മുഴുവൻ വല വീശിയിട്ടും പ്രതിയെക്കുറിച്ച് യാതൊരു സൂചനയുമില്ല. അപ്പോൾ പോലീസിന്റെ ഒത്തുകളിയാണ്. സമരക്കാരും നാട്ടുകാരും അതുറപ്പിച്ചു. സനലിന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും പ്രതിയെ പിടികൂടും വരെ സമരത്തിൽ നിന്നും പിന്മാറില്ല എന്ന് ഉറപ്പിച്ചു. എൻ്റെ ചേട്ടൻ 5.5 വർഷമായേ ഉള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ സ്നേഹത്തോടല്ലാതെ ഒരു വഴക്കോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ എൻ്റെ ചേട്ടൻ എനിക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കണമെങ്കിൽ എനിക്ക് ഇയാൾക്കുള്ള ശിക്ഷ എൻ്റെ ചേട്ടന് വേണ്ടി ആ നീതി എനിക്ക് ചേട്ടന് കാണിക്കണം, ചേട്ടനോട് കാണിക്കണം. അപ്പോൾ
അയാൾക്ക് ശിക്ഷ കിട്ടും. അയാൾ ഒരു വഴി കൂടെ രക്ഷപ്പെടാൻ പാടില്ല. അതിൽ എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നെ അതൊക്കെ ഞാൻ ചെയ്യും. ഡിവൈഎസ്പി ഹരികുമാറിനെതിരെ പ്രതിഷേധാഗ്നി ആളിക്കത്തി. ആ സമരമുഖത്ത് ഒരു ദുരന്ത വാർത്ത പറന്നെത്തി. ഡിവൈഎസ്പി ഹരികുമാർ സ്വന്തം വീട്ടിനുള്ളിൽ ആത്മഹത്യ ചെയ്തു. ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത ഒരു വാർത്തയായിരുന്നു അത്. എന്റെ സംശയം, ഇയാൾ ആരെങ്കിലും കൊലപ്പെടുത്താൻ സാധ്യതയുണ്ട്? ഒന്ന് പോലീസിലെ ഉന്നതരെ കൊലപ്പെടുത്താം, അല്ലെങ്കിൽ പാർട്ടിയുടെ ഉന്നതരെ കൊലപ്പെടുത്താം. ഇദ്ദേഹത്തിന്റെ കൈക്കൂലികൾ വാങ്ങിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് വെളിച്ചത്ത് വരാതിരിക്കാനും ചെയ്യാം. വീടിനോട് ചേർന്ന ചായ്പിലാണ് ഡിവൈഎസ്പി ഹരികുമാർ തന്റെ ജീവിതം അവസാനിപ്പിച്ചത്. കടുത്ത മാനസിക സമ്മർദ്ദത്തിന് അദ്ദേഹം ഇതിനോടകം അടിമപ്പെട്ടിരുന്നു. ഇനി തന്റെ ഔദ്യോഗിക ജീവിതത്തിലേക്ക് ഒരു മടക്കമില്ലെന്ന് അദ്ദേഹത്തിന്റെ ബോധ്യമായി. ഒരു കൊലയാളിയായി നാട്ടുകാർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ അദ്ദേഹം തയ്യാറല്ലായിരുന്നു. പോലീസ് നാട് മുഴുവൻ പ്രതിക്കായി വലവീശുമ്പോഴും ഡിവൈഎസ്പി ഹരികുമാർ ഇത്ര സുരക്ഷിതനായി എങ്ങനെ സ്വന്തം വീട്ടിലെത്തി എന്ന ചോദ്യം മാത്രം ഇപ്പോഴും അവശേഷിക്കുന്നു. നിയമം പാലിക്കേണ്ടവർ തന്നെ, സംരക്ഷിക്കേണ്ടവർ തന്നെ കൊലപാതകികളാകുന്ന ദുഃഖകരമായ അവസ്ഥ. ഇത് കേരള പോലീസിലെ ക്രിമിനൽ സ്വഭാവമുള്ളവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെതിരായ ശക്തമായ നടപടികൾ എടുക്കുവാൻ ഗവൺമെൻറ് ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. ഈ കേസിൽ കൊല്ലപ്പെട്ട സനലിൻ്റെ കുടുംബത്തിന് പൂർണ്ണമായ സംരക്ഷണം, കുട്ടികളുടെ പഠനത്തിനാവശ്യമായ ക്രമീകരണം, ഭാര്യയ്ക്ക് ജോലി തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ പ്രതി മരിച്ചുവെങ്കിൽ തന്നെയും ഇങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ പോലീസിൻ്റെയും ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഉത്തരവാദിത്തപ്പെട്ടവരുടെ സ്വത്ത് ജപ്തി ചെയ്ത് അതിൽ നിന്ന് കോമ്പൻസേഷൻ കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് മാറിയെങ്കിൽ മാത്രമേ ചെയ്യുന്ന കുറ്റത്തിന് ശരിയായ ശിക്ഷ ലഭിച്ചുവെന്ന് പോലീസിലുള്ളവർ മനസ്സിലാക്കത്തുള്ളൂ. എങ്കിൽ മാത്രമേ ഈ നാട്ടിൽ സാധാരണക്കാരന് നീതി ലഭിക്കത്തുള്ളൂ. ഡിവൈഎസ്പിയുടെ മരണം അറിഞ്ഞ് ബിജി സമരം അവസാനിപ്പിച്ചു. ഇത് ദൈവവിധിയാണെന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചു. മരണമൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എല്ലാം നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. എന്റെ ചേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നെനിക്ക് ബോധിപ്പിക്കണം. അങ്ങനെ ഞാൻ അത്രമാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. മരണം എല്ലാവർക്കും ഒരു വേദനയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വിധി നടപ്പായെന്നല്ലാതെ എനിക്ക് വേറൊന്നും പറയാനില്ല. സനൽ ഈ കുഴിമാടത്തിൽ ഉറങ്ങുന്നു. ഇതൊന്നും അറിയാതെ അച്ഛൻ്റെ വരവും പ്രതീക്ഷിച്ച് രണ്ട് കുഞ്ഞുങ്ങൾ വിദൂരതയിലേക്ക് കണ്ണും നട്ടിരിക്കുന്നു. ജീവിതത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന വിജി എന്ന ഭാര്യ, മകനെ നഷ്ടപ്പെട്ട ഒരമ്മ, ഇവർക്കെല്ലാം ഇനി മുന്നോട്ട് ജീവിച്ചേ പറ്റൂ. അതിനുള്ള വാതിലുകൾ തുറക്കുമെന്ന പ്രതീക്ഷയോടെ ഈ കുടുംബം കാത്തിരിക്കുന്നു. ആ കാത്തിരിപ്പ് സഫലമാകട്ടെ. മനുഷ്യജീവന് ഇത്രമാത്രമേ വിലയുണ്ടായിരുന്നുള്ളൂ എന്ന് ഒരുപക്ഷെ നെയ്യാറ്റിൻകര സംഭവം നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ഒരുപക്ഷെ സനൽകുമാറും ഈ ഡിവൈഎസ്പിയും ആദ്യമായിട്ടായിരിക്കും മുഖത്തോട് മുഖം തന്നെ കാണുന്നത്. പറഞ്ഞു തീർക്കാവുന്ന ചെറിയ ഒരു സംഭവം മാത്രമേ അവർക്കിടയിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ രണ്ടുപേരും ക്ഷമിക്കാനും സഹിക്കാനും തയ്യാറായിരുന്നു. അതിൻ്റെ പരിണത ഫലം പിന്നീട് സംഭവിച്ചത് രണ്ടുപേരുടെയും മരണത്തിലേക്കായിരുന്നു. ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള മനസ്സില്ലാത്തതാണ് പല ദുരന്ത സംഭവങ്ങളും ഉണ്ടാകുവാനുള്ള ഒരു കാരണം. നെയ്യാറ്റിൻകര സംഭവത്തിലും അതാണ് വ്യക്തമാകുന്നത്. ക്ഷമ എന്ന രണ്ടക്ഷരം നമ്മുടെ ജീവിത ചര്യയാണ്. അങ്ങനെ ക്ഷമിക്കുവാനുള്ള മനസ്സ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ ഗ്രാമം വിടുകയാണ്. ഇനി മറ്റൊരു സംഭവത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ തേടി മറ്റൊരു നാട്ടിൽ.